ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് കൂടുതലാ. അത്രയ്ക്കുള്ള പണി ഇല്ല അവിടെ. കൂടുതലാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കൂ, എനിക്ക് പറ്റത്തില്ല. ഇരുന്നൂറെങ്കിൽ ഇരുന്നൂറ് കൊടുത്ത് തൊലിക്കുന്നതാ നല്ലത്. എത്ര നേരമായി നമ്മൾ നടക്കണം, ചെരുപ്പിന്റെ വാറ് കഴിഞ്ഞു. ആ ഇരുന്നൂറെങ്കിൽ ഇരുന്നൂറ്, പക്ഷെ ഇന്ന് തന്നെ അങ്ങ് വരണം. ധൃതി പിടിക്കല്ലേ, ചോദിക്കട്ടെ. മിക്സിയും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടോ? മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ അലക്കാനാ? ഇതാ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ജോലിക്ക് വരാൻ മതി. വീട്ടിൽ ഞാനാ അലക്കുന്നത്, കൂട്ടത്തിൽ ഒന്ന് സഹായിച്ചെന്നാ മതി. വാര്യകളൊക്കെ വരുത്തുന്നുണ്ടോ? വാര്യകളോ? വാര്യകൾ ഇപ്പൊ തൽക്കാലം ഒന്നും വരുത്തുന്നില്ല. ഏത് വേണമെങ്കിൽ വരുത്തി തരാം, അതിന്റെ ലിസ്റ്റ് കൂടെ തന്നാ മതി. വീശാറും ടി വിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ അത് രണ്ടും ഇല്ല. പിന്നീടെന്ത് വീടാ? എനിക്ക് പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് വരാൻ. നിങ്ങൾ എന്നാ തന്നെ ഇവിടെ കെട്ടിയെടുത്തത്? മാഷ് ദേഷ്യപ്പെടല്ലേ. എന്നാ ആങ്കാരം ആ പെങ്കൊച്ചു പറയുന്നേ? മിക്സി വേണം, ടി വി വേണം, വി സി ആർ വേണം, നാളെ ഒരു ചെറുക്കനെ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നായി? വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല, കാലം മാറി. ഇതിനേക്കാൾ കുറഞ്ഞ ഡിമാൻഡിൽ ബി എ കാരനെയും എം എ കാരനെയും കിട്ടിയെന്ന് വരും, പക്ഷെ വേലക്കാരത്തെ കിട്ടില്ല. ഇനിയിപ്പോ ഒരു അഡ്രസ് കൂടെ എന്തെങ്കിലും ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. വന്ന കാലിൽ നിൽക്കാതെ കയറിയിരിക്കും. കയറിയിരിക്കുന്നേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഇവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവര് കാലത്തെ ജോലിക്ക് പോയാൽ വൈകുന്നേരം ഇവര് മടങ്ങി വരുന്നവരെ അവിടെ യാതൊരു ജോലിയില്ല. ജോലി ചെയ്യാൻ അവൾക്ക് യാതൊരു മടിയുമില്ല. ശമ്പളം എത്ര വേണ്ടേ? ശമ്പളത്തിന്റെ കാര്യം ഇരിക്കട്ടെ, ആദ്യം പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേ? വേണം മോളെ. അമ്മ കെട്ടത് കാണിക്കാതെ നമ്മളിനി പെണ്ണ് കാണാമെന്ന് വിചാരിക്കൂ. ശരിയല്ലേ, നമ്മൾ പെണ്ണിനെ കാണാനല്ലേ വന്നത്. അതെ പെണ്ണു മോളെ. സംസാരിക്കും മാഷ്. ഞാൻ എന്നാ സംസാരിക്കാന്? എന്നാ ഞാൻ സംസാരിക്കാം. എന്താ കുട്ടിയുടെ പേര്? കോമളം. അസല് പേര്? വിവാഹം കഴിച്ചതാണോ? ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. വളരെ നന്നായി. ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിലേ വീട്ടിനെ പറ്റിയുള്ള ആലോചന വരും, നമ്മുടെ അവിടുത്തെ ജോലിയിൽ ശ്രദ്ധ കുറയും. മാഷ് ഭാഗ്യവാനാ. എന്താ പേര്? പത്മനാഭൻ നായർ. നായർ എന്നുള്ള വാല് ഞാൻ 30 വർഷം മുമ്പേ മുടിച്ചു. ഞാനും മാഷും ഒക്കെ പുരോഗമനവാദികളാ. ചേട്ടന്റെ പേര് ചോദിച്ചേ? എന്റെ പേര് തോമസ് കുര്യൻ. നിങ്ങൾക്ക് വരാൻ സമ്മതമാണല്ലോ? സമ്മതമാ. ശമ്പളം? ചേട്ടന്റെ ഇഷ്ടം. വേറെ ഡിമാൻഡ് വല്ലതും? വേറെ വല്ല. വെറും ഒരു വേലക്കാരിയോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറാതിരുന്നാ മതി. എനിക്ക് ആരുടെയും സ്നേഹം കിട്ടിയിട്ടില്ല. ഇവിടെ അതിനൊരു കുറവും ഉണ്ടാവാൻ പോണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ. ഇനി അതും പോരാത്തതിന് ഞാൻ തൊട്ടടുത്ത താമസം. ഏത് അർദ്ധരാത്രിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു കാക്കയെ പറഞ്ഞു വെച്ചാൽ ഞാൻ അവിടെ എത്തിക്കോളാം. ആശ്വാസമായി. എന്നാ പറയുന്നത്? ഞാൻ പറഞ്ഞാ പറഞ്ഞതാ, ഇന്നൊരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. നാളെ അമ്മയും കുട്ടി വരാന്നാ വിചാരിച്ചേ, പിന്നെ ചേട്ടൻ നിർബന്ധിച്ചു പറഞ്ഞപ്പോ. ചേട്ടനോ? ശരി ശരി, അകത്തേക്ക് പോ. ആ ശരി. ആ ടീച്ചറെ, അങ്ങനെ കൂടെ മിണ്ടാതെ പോയാലോ? ഇന്ന് കാലത്തെ തുടങ്ങിയുള്ള അലച്ചിലാ. ടീച്ചറെ മാത്രം ആലോചിച്ച ഒരു ചായ വേണം. പിന്നെ പുതിയ പെണ്ണിന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയുകയും ചെയ്യാലോ. പാടില്ല, പിന്നെ പഞ്ചസാരം തീർന്നിരിക്ക. ഓഹോ ശരി മാഷേ, ഒരു മിനിറ്റ്. മാഷ് വിഷയകാര്യങ്ങളിൽ എങ്ങനെയാ? എനിക്ക് അങ്ങനൊരു വ്യത്യാസമില്ല. ഏത് വിഷയം ഞാൻ എടുക്കും, മലയാളമാണ് എന്റെ സബ്ജക്ട്. അതല്ല ചോദിച്ചത്, സ്ത്രീ വിഷയങ്ങളിൽ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. നാളെ വരാം. എന്തായിരുന്നു രഹസ്യം പറച്ചില്? അത് അയാൾക്ക് ഒരു ട്യൂഷൻ എടുക്കാമെന്ന് ചോദിച്ചാ. അയാൾക്കോ? അയാൾക്കാണെന്ന് തോന്നുന്നില്ല, മോനോ മോക്കോ ആയിരിക്കും. അയാളുമായിട്ട് അധികം കൂട്ടിട്ടൊന്നും വേണ്ട കേട്ടോ. എന്നാ പറ്റി? അയാൾ അത്ര ശരിയല്ല.
അപ്പുറത്ത് നിന്ന് പല്ലേച്ചേ, ആ പെണ്ണ് മുട്ടടിച്ചോട്ടെ. അടിച്ചോട്ടെ, ഞാൻ അവിടെ വന്നാ വേലി മുഴുവൻ പൊടിയാവുന്നു. അത് സാരമില്ല, ഞാൻ കുടിക്കാൻ പോവാം. കോമളം അപ്പുറത്തേക്കല്ലേ, മുറ്റം പിന്നെ അടിക്കാം. ശരി ചേച്ചി. സരസോ, നീ എന്നാ പെണ്ണെ പറഞ്ഞത്? ഒരു അടക്കം ഒതുക്കൂല പെണ്ണിന്. അത് വിട്, അവളെ കണ്ട് ഞാൻ അങ്ങ് മയങ്ങിപ്പോയാലോ എന്നുള്ള പേടി. അങ്ങനെയൊന്നുമല്ല, ഒരു വൃത്തിയില്ല ആ സാധനത്തിന്. നഖത്തിന്റെ ഇടയിൽ മുഴുവൻ ചെളിയും. ദേ, അവൾ ഉണ്ടാക്കണമെന്ന് ഞാൻ കഴിക്കില്ല കേട്ടോ. ഇപ്പൊ എന്നാ ചെയ്യണോ? നമുക്ക് വേറെ ആളെ നോക്കാം. സരസോ, കല്യാണത്തിനാണെങ്കിൽ എത്ര പെൺപിള്ളേ വേണേ കിട്ടും. പണിക്കൊരു പെണ്ണെന്ന് വെച്ചാ പാടാ. ഓ, നീ തൽക്കാലം എവിടെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. അയ്യോ, ഞാനാ ടൈപ്പൊന്നുമല്ല. മനസ്സിലായി? ഞങ്ങൾ സ്കൂളിൽ പോയാ ഉമ്മർത്ത വായിലടച്ച് സാക്ഷി ഇട്ടോണം. ശരി, വന്നേ. വസ്ത്രം ധരിക്കുന്നതേ ശരീരം മറയ്ക്കാനാ. ദാ ഈ സാരി എടുത്ത് തന്നാ മതി. അയ്യോ ചേച്ചി, ഇതിന് മാച്ച് ചെയ്യുന്ന ബ്ലൗസ് എന്റെ അടുത്തില്ല. ബ്ലൗസ് വാങ്ങിട്ടൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. നീ വീട്ടിലേക്ക് ഡാൽഡ വാങ്ങണം പറഞ്ഞിരുന്നു. ഡാൽഡേ? ഞാനോ? മാഷേ, ടീച്ചറെ, ഞാൻ കാരണം പിള്ളേരൊന്നും മര്യാദകാര ആകുകയല്ല. ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് പോവാ. എന്നെ കളിയാക്കാൻ പറയാ? അങ്ങനെയൊന്നുമില്ല. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ വീട്ടിലേക്ക് ഒരുത്തൻ കയറി വന്നാൽ ആരായാലും കോമളത്തിനെ കണ്ടാൽ ഈ വീട്ടിലെ ഒരു അംഗം എന്നല്ലാതെ വാലിക്കാർക്ക് അത് പറയില്ല. അത്രയ്ക്ക് മുഖശ്രീയ. ഞാൻ ഇതിനെ കൂടെ പോവുകയായിരുന്നു, അപ്പഴാ വാല് തുറന്നെടുക്കണുണ്ടത്. മാഷും ടീച്ചറും വന്ന് കാണുമായിരിക്കുമല്ലോ എന്ന് കരുതി ഞാനിങ്ങോട്ട് കയറിയതാ. ഇല്ലാന്ന് മനസ്സിലായില്ലേ? ഓ, അപ്പൊ നമ്മുടെ കോമളം പറഞ്ഞു കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോവാന്ന്. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് ചില ഉപദേശങ്ങളെല്ലാം അല്ല, എന്റെ മോളാവാൻ പോലും പ്രായമില്ല. കോമളം പാത്തുപോ. നല്ല സ്വഭാവ ഗുണമുള്ള ഒരു കുട്ടിയാ. അല്ല, അത് പിന്നെ എങ്ങനെ ഇല്ലാണ്ടിരിക്കും? നല്ല ഒന്നാം തരം നായർ കുടുംബത്തിൽ പറഞ്ഞതാ. അല്ല, പുരോഗമനപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിലൊന്നും വലിയ കഥയില്ല. അപ്പൊ ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? അല്ല, അതിനിവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? എന്നെ സംഭവിച്ചിട്ട് കൊണ്ട് തന്നെ ആക്കിയാ മതി. ഈ കുന്തത്തിനെ പറഞ്ഞാൽ വേറൊന്നതിനെ കണ്ടുപിടിക്കണ്ടായോ? ഒരാളും വേണ്ട, ഉണ്ടാവുന്ന എനിക്ക് ബുദ്ധിമുട്ട്. ആ ശരി, നീ വിഷമിക്കായിരിക്കും, ഇന്ന് തന്നെ അതിനെ കെട്ടിയെടുക്കാം. എങ്കിലും ചേട്ടൻ എന്നോട് ഇങ്ങനെ കണ്ടിച്ചോറിയില്ലാതെ പെരുമാറിയല്ലോ. ഞാൻ എന്നാ പെരുമാറിയെന്നായി പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അയ്യോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളത്തേക്ക് ഞങ്ങളിവിടെ കാണുകയല്ല, വന്നാ ഉടനെ ഇനി വിളിച്ചോണ്ട് പോരാ. എന്നെ പറഞ്ഞേക്കാൻ വേണ്ടിയല്ലേ? തിരിച്ച് എന്ന നാട്ടുകാർ എന്ത് പറയും? ഓ, ഇത് ഒരു ശോയല്ലേ കൊത്താവേ. മിണ്ടായിരിക്കും. ബസ് ഇപ്പൊ വരും. ഹലോ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന്? പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ സ്ത്രീക്ക് അറിയുന്നത്? എന്താ പെങ്ങളെ കാര്യം? പെങ്ങളോ എന്ന് പറഞ്ഞാൽ അവരെന്തിനാ കരയുന്നത് അറിയണ്ടേ?
അയ്യോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സംഗതി ഒന്നല്ല. അത് അവര് പറയട്ടെ. പരസ്യമായിട്ട് ഒരു പെൺകുട്ടിയെ നടുറോട്ടിട്ട് കരയിപ്പിച്ചാല് പൗരബോധമുള്ള ജനങ്ങൾ ഇടപെടും. ഇടപെടണ്ടെങ്കിൽ എടുത്തോ. ആ ചുങ്കം അളർക്കണ്ട, വേഗം കേറുവങ്ങളെ. ചേട്ടൻ വരണം, ഞാൻ കാത്തിരിക്കും.